ഹമാസ് തലവൻ റൗഹി മുഷ്താഹ കൊല്ലപ്പെട്ടു. ഹമാസ് നേതാവും ഗാസ പ്രധാനമന്ത്രിയുടെ ചുമതല വഹിക്കുന്നയാളുമാണ് റൗഹി മുസ്തഫ. മാസങ്ങൾക്ക് മുൻപ് മരണം നടന്നു എന്നതാണ് സ്ഥിരീകരണം. റെഡ് ഹമാസ് ഭീകരരായ സംഹൽ സിറാജ്, സാമി ഔഡ എന്നിവരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിവരങ്ങളനുസരിച്ച് ഈ മൂന്ന് പേരുടെയും മരണം ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്നു എന്നാണ് വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത്. ഇസ്രായേലി പ്രതിരോധ സേനയാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. റൗഹി മുസ്താഹ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന വ്യക്തി കൂടിയാണ്. അയാളാണ് കൊല്ലപ്പെട്ടത് എന്നാണ്, അതായത് ഗാസയുടെ ചുമതല വഹിക്കുന്ന പ്രധാനമന്ത്രിയുടെ ചുമതല വഹിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വലങ്കയ്യായ സമേഹൽ സിറാജ് ആൻഡ് സാമി ഒഡേഹ എന്നീ രണ്ട് പേര് കൂടി മരിച്ചു എന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. എന്നാൽ ഹമാസ് ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ നേരത്തെ ഈ ഇസ്രായേലിൻ്റെ പ്രതിരോധ സേന ഇക്കാര്യം വളരെ കൃത്യമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സ്ഥിരീകരണം പുറത്തു വന്ന് അല്പസമയത്തിനകം തന്നെ ഇത്തരമൊരു സ്ഥിരീകരണത്തിനുള്ള സാധ്യത, ഇത്തരത്തിലൊരു സംഭവത്തിനുള്ള സാധ്യതയില്ല എന്ന രീതിയിലുള്ള ചില കാര്യങ്ങളെല്ലാം തന്നെ പ്രചരിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും അതെല്ലാം തന്നെ പ്രതിരോധ സേന തള്ളിക്കളയുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ചുമതല വഹിച്ചിരുന്നു, നമുക്കറിയാവുന്നതാണ്, ജൂലൈയിൽ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ അതിനു മുൻപ് തന്നെ ഉണ്ടായ ഒരു എയർ റെയ്ഡിലായിരിക്കാം ഇവരുടെ മരണം, അതായത് ഈ റൗഹി മുസ്താഹയുടെ മരണം നടന്നിരിക്കുക എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. അത് സംബന്ധിച്ച വിശദീകരണങ്ങളോ കൃത്യമായ വിവരങ്ങളോ ഒന്നും തന്നെ ഇസ്രായേലി പ്രതിരോധ സേന ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല, ഈ സാമി അഡേഹ എന്ന് പറയുന്ന വ്യക്തിയും സാമി ഒഡേഹ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ ഇദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ട സമേഹൽ സിറാജ് എന്ന് പറയുന്ന വ്യക്തിയും ചില ചുമതലകൾ വഹിച്ചിരുന്നു, കമാൻഡറുകളുടെ ചുമതല, അത്തരത്തിലുള്ള ചുമതലകൾ വഹിച്ചിരുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. വലങ്കയായി പ്രവർത്തിച്ചിരുന്നു ഈ റൗഹി മുസ്താഹയുടെ എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ നമ്മൾ അറിഞ്ഞിരുന്നതനുസരിച്ച് ഇത് വളരെ സീക്രറ്റീവായി പ്രവർത്തിച്ചിരുന്ന, അല്ലെങ്കിൽ വളരെ സ്വകാര്യമായി പ്രവർത്തിച്ചിരുന്ന, പുറത്തറിയാതെ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രി പോലും പ്രവർത്തിച്ചിരുന്ന ഒരു സംവിധാനമായിരുന്നു. ഇസ്രായേലി പ്രതിരോധ സേനയ്ക്കെതിരെ നടന്ന ആക്രമണങ്ങളിൽ, അതായത് ഹമാസിൻ്റെ ആക്രമണങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരു കമാൻഡർ കൂടിയായിരുന്നു ഇയാളെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് മരണം സ്ഥിരീകരിച്ചത് IDF മാത്രമാണ്, അല്ലെങ്കിൽ ഇസ്രായേലി പ്രതിരോധ സേന മാത്രമാണ് എങ്കിൽ കൂടി ഈ മരണം ഇനിയും ഹമാസും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഏജൻസികളും സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അർച്ചന. ശരി. ഹമാസ് തലവൻ റൗഹി മുസ്താഹ കൊല്ലപ്പെട്ടു. ഹമാസ് നേതാവും ഗസ പ്രധാനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന ആളുമാണ് റൗഹി മുസ്താഹ. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.